കർമ്മന്യൂസിന്റെ കർമ്മയോഗം എന്ന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എൻ്റെ മാന്യ സുഹൃത്തുക്കൾക്ക് വിനീതമായ സ്വാഗതം. അനുഗ്രഹീതമായിരിക്കുന്ന പുണ്യദിനങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതും ഈ ഓണവുമായി ബന്ധപ്പെട്ട് തന്നെ നാം ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിരിക്കുന്ന നിമിഷങ്ങളാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓണത്തിന് ഇന്ന് നാം പറയാൻ പോകുന്ന വിഷയം 9 ഗുണങ്ങൾ ഉണ്ടാകുന്നതിലെ അവസാനത്തേതാണ് നാം ഇന്ന് പറയാൻ പോകുന്നത്. ആത്മനിവേദനം എന്ന് പറയുന്ന ഒരു ഗുണം. ആത്മനിവേദനം എന്ന് പറയുന്നത് നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അത് ആത്മാർത്ഥമായിട്ട് തന്നെ അത് ഒരു സമർപ്പണമായിരിക്കണം ജീവിതത്തിൽ. ഒരുപക്ഷെ രാഷ്ട്രീയ നിലകളിലുള്ള പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദനമാകേണ്ടതായിരിക്കുന്ന ഒരു വാചകമാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്. ഒന്നുമല്ലാതെ വന്നവർ ഇന്ന് എത്രയോ വലിയ തലങ്ങളിലേക്കായി മാറിയിട്ടുള്ള എത്രയോ ആൾക്കാരെ നമുക്കറിയാം. ഒരു ജോലിയും ചെയ്തിട്ടല്ല, പക്ഷേ ഒരുപാട് നല്ല തലങ്ങളിലേക്ക് എത്തി. പക്ഷേ അതൊന്നും നമ്മളുടെ വിഷയങ്ങളല്ല. പ്രധാനം നമുക്കിത് ആത്മനിവേദനം, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഒരു വലിയ സമർപ്പണമായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കണം. എത്രയോ പേർക്ക് ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന പല ഗുണകരമായിരിക്കുന്ന കാര്യങ്ങളും അതിവിശേഷമായിരിക്കുന്ന പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർക്ക് RCCയിലേക്ക് നമുക്ക് ചെന്നാൽ അറിയാം എത്രയോ സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ള എത്ര പേരെ നമ്മളവിടെ കാണുന്നതാണ്. ഒരു പൊതി ചോറ് കൂടി നമ്മുടെ കയ്യിൽ കരുതാമെങ്കിൽ അതിലൊരാൾക്ക് കൂടി ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഇതൊരു സമർപ്പണമാണ്. ഒരു പൊതി ചോറെടുക്കുമ്പോൾ എൻ്റെ ഈശ്വരന്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു ഈശ്വരീയതയ്ക്ക് ഞാൻ കൊടുക്കുന്നതാണ് എന്നുള്ള ഒരു ചിന്ത മതി. ആ ചിന്തയിലൂടെ നമുക്ക് ഇതൊരു സമർപ്പണമാക്കി ചെയ്യാൻ സാധിക്കും. ആ സമർപ്പണം നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിനുള്ള തുടർച്ചയാകുമെന്നുള്ളതാണ്. അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ധർമ്മവും സത്യവും നീതിയുമെല്ലാം ഉണ്ടാകണം. ആ ചെയ്യുന്ന കർമ്മങ്ങളിലെ സത്യവും ധർമ്മവും നീതിയുമെല്ലാം ഉണ്ടായെങ്കിൽ നമുക്ക് ജീവിതത്തിൽ യാതൊരു വിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതെ നന്മയുടെ തലങ്ങളിലേക്കായി മാറുവാൻ ജഗദീശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു നല്ല ദിവസങ്ങളിൽ ഒരുപാട് തിരക്കുകളുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ ഇങ്ങനെയുള്ള പ്രഭാഷണ പരമ്പരകൾ നിങ്ങൾ കേൾക്കുമ്പോൾ അതിൽ മനസ്സിലാകുന്ന വിഷയങ്ങൾ, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നു ഇത് കണ്ടിട്ട് തന്നെ. കരുതൽ കർമാന്യൂസ് എന്ന് പറയുന്ന ലോകം മുഴുവൻ കാണുന്ന, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുകൊണ്ട് കാണുന്ന ഒരു ചാനൽ കൂടിയാണ്. പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് ധൈര്യത്തോടുകൂടി ഏത് കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു തൻ്റെടവും കർമാന്യൂസിൻ്റെ ഒരു സവിശേഷതയും ഒരു സുഗന്ധവുമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുവാൻ തൻ്റെടത്തോടുകൂടി ധൈര്യത്തോടുകൂടി സാധിക്കട്ടെ. അങ്ങനെ ചെയ്യുവാനുള്ള ആത്മബലം നല്ലവരായിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. നമസ്കാരം.